ഈ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ പരാതിക്കാരനും എല്ലാം പറയുന്നത് നിയമ നടപടി അവസാനിച്ചിട്ടില്ല, ഇത് എടുപടി എന്നുള്ളൊരു തീരുമാനമായിപ്പോയി, അവർ വീണ്ടും കോടതിയിലേക്ക് പോകും, കോടതി പൂർണ്ണമായും ഇത് തള്ളിക്കളഞ്ഞിട്ടില്ല, അത്തരം നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവ് പിന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ദൗത്യം നിർവഹിച്ചത് മാത്രം, അദ്ദേഹം നിയമം പഠിച്ച ആളാണ്, അദ്ദേഹത്തെ പോലെ നിയമം പഠിച്ച ആളാണ്, ഞാനും കുറച്ച് പഠിച്ചിട്ടുള്ള, ഞാൻ കടിച്ചതൊന്നും കിടന്നില്ലല്ലോ. ഒരു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ നിലവിലുള്ള എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഞാൻ ഒഴിവായി പോകും എന്ന് പറയുമ്പോൾ ഞാൻ ഭയപ്പെട്ടില്ല. പ്രതിപക്ഷം ഉന്നയിച്ച ഒരു വിഷയത്തിന് ധാർമ്മികമായ രാജി, അത് എൻ്റെ മാത്രം തീരുമാനമല്ല, എൻ്റെ പാർട്ടിയുടെ ധാർമ്മികത കൂടി ഒത്തുപിടിച്ചിട്ടില്ല, അത് CPIM ധാർമ്മികത കൂടിയുണ്ട്, അല്ലാതെ എൻ്റെ വ്യക്തിപരമായ ധാർമ്മികത മാത്രമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് CPIM എൻ്റെയും ധാർമ്മികമായ ഒരു നിലപാട് അക്കാര്യത്തിൽ ഞങ്ങൾ സ്വീകരിച്ചത്? അതായത് പ്രതിപക്ഷത്തു നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം വന്നു, ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു അഭിപ്രായം വന്നപ്പോൾ കോടതി പരിശോധിക്കട്ടെ, അതാണ് എൻ്റെ പാർട്ടി പറഞ്ഞത്, ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതി പരിശോധിച്ച് കൃത്യമായ അഭിപ്രായം പുറത്തു വന്നതിന് ശേഷം ഇനിയും അവർക്കിനിയും കേസിന് പോകണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. പരാതിക്കാരന് പരാതി ഉണ്ട്, പരാതിക്കാരന് പോവാം, പ്രതിപക്ഷ നേതാവിന് പരാതി ഉണ്ട്, പ്രതിപക്ഷ നേതാവിന് പോവാം. കാരണം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ആർക്കും എവിടെ വേണമെങ്കിലും പരാതി കൊടുക്കാം, അതിനിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പ്രതിപക്ഷം ഉന്നയിച്ച ഘട്ടത്തിലെ പ്രശ്നത്തിന് പരിഹാരമായി, അവരുന്നയിച്ച പ്രശ്നം ഞാൻ ഭരണഘടന വിരുദ്ധമായി പ്രസംഗിച്ചു എന്നുള്ളതാണ്, അത് ഇല്ല എന്ന് വ്യക്തമായി തന്നെ കോടതി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇനി അവർക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അവർക്ക് പോകുന്നതിന് എനിക്ക് തടസ്സപ്പെടുത്താൻ പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട് പോസ്റ്റ് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹം നിയമം ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഭിപ്രായം പറയുന്ന ആളാണ്, പിന്നെ അദ്ദേഹത്തിന് പറയാതിരിക്കാൻ പറ്റില്ല, അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഉന്നയിച്ചത്. ഇപ്പോൾ ഒരു തിരിച്ച് മന്ത്രിയാകുന്നതിന് യാതൊരു വിധമായ തടസ്സവും നിയമപരമായി നിലനിൽക്കുന്നില്ല, അതാണ് ഗവൺമെന്റും പാർട്ടിയും ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. മറ്റൊന്ന്, ഈ പോലീസ് കൂടെ റിപ്പോർട്ടിൽ തെളിവില്ലാന്നാണ് പറയുന്നത്, പ്രതിപക്ഷം പറയുന്നത് ഈ സർക്കാരിന്റെ പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ തെളിവുണ്ടാവുമെന്നാണ് രമേശ് ചെന്നിത്തല നേരത്തെ ചോദിച്ചത്. ഞാൻ പോലീസ് കൊടുത്ത റിപ്പോർട്ട് കണ്ടിട്ടില്ല, തെളിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, അത് പോലീസാണ് പറയുന്നത്, അത് പരിശോധിക്കേണ്ടത് കോടതിയാണ്, അതല്ലാതെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ കൊടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉത്തരവാദിത്തപ്പെട്ട DYSP ആണ്, ഉത്തരവാദിത്തപ്പെട്ട DYSP ചുമ്മാതെ ഒരു കേസ് അങ്ങ് റെഫർ ചെയ്യാൻ എഴുതി കൊടുക്കാൻ പറ്റും? അപ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും ആലോചിക്കും. എൻ്റെ മൊഴി അവരെടുത്തിരുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിനെ പറ്റിയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അവർ മാസങ്ങളോളം 6 മാസത്തോളം പരിശോധിച്ചു, 100 കണക്കിന് ആളുകളുടെ നിന്ന് അവർ മൊഴിയെടുത്തു. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഒരു റിപ്പോർട്ട്, അത് ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് നിയമം അറിയാവുന്നവർ അംഗീകരിക്കത്തില്ല, പൊതുസമൂഹം അംഗീകരിക്കത്തില്ല.